പാലായിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പാലായിൽ ശബരിമല ചർച്ചയാക്കാൻ മുന്നണികൾ ഒരുങ്ങുമ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് പരിശോധിക്കുകയാണ്. നൌഫൽ ബിൻ യൂസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോക്സഭയുടെ ചുവടുപിടിച്ച് പാലാ ഉപതെരഞ്ഞെടുപ്പിലും ശബരിമല സജീവ ചർച്ചയാക്കുകയാണ് മുന്നണികൾ. ശബരിമലയിൽ LDF സർക്കാർ കലാപത്തിന് ശ്രമിക്കുന്നെന്ന് ബെന്നി ബെഹനാൻ. UDFും BJPയും ശബരിമലയിൽ ജനങ്ങളെ കബളിപ്പിച്ചെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പാലയിലെ ജനങ്ങളും ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. എങ്ങോട്ട് പോയതാ? ജോലിക്ക്. എന്താ ജോലി? ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. ഇലക്ഷൻ വരികയല്ലേ, അപ്പൊ വോട്ട് ചെയ്യാൻ പോണ്ടേ? കഴിഞ്ഞ തവണ ഈ ശബരിമലയിൽ സ്ത്രീകൾ കയറിയതനുസരിച്ചിട്ടാണ് വോട്ട് CPM കുറഞ്ഞെന്ന് പറയുന്നു. ഇത്തവണ അതുണ്ടോ? ഇത്തവണ ഇല്ല, അത് കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു. അത് ഇവരുടെ തന്ത്രമാണ്, BJPയുടെ തന്ത്രം. ആചാരം അനുസരിച്ച് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുമായിട്ട് വോട്ടിൻ്റെ കാര്യത്തിന് അതിനൊരു പ്രശ്നമൊന്നുമില്ല. ശബരിമല വിഷയങ്ങൾ ആലോചിക്കും. പാരമ്പര്യമായിട്ട് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കാര്യങ്ങൾ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകുന്നതിനോടാണ് എനിക്ക് താല്പര്യം. എന്തുമാത്രം കൈക്കോടതിയിൽ വിധികൾ കിടപ്പുണ്ടായിരുന്നു, അതൊന്നും നടപ്പിലാക്കാതെ ശബരിമല വിധി മാത്രം നടപ്പിലാക്കി. ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതുപോലെ ആലോചിക്കും, വേണോ വേണ്ടി. ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയം ആവുമോ? സാധ്യത കുറവാണ്. സുപ്രീം കോടതി വിധി സർക്കാരിനത് ചെയ്യേണ്ടിയ സർക്കാർ ചെയ്തെന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. വലിയൊരു വിഷയമായിരുന്നു, ഇപ്പോൾ അത്ര ഒരു വിഷയം തോന്നിക്കുന്നില്ല. ഐ കാർഡ് കൊണ്ട് പോകുന്നു, ലൈ നിൽക്കുന്നു, നോട്ടയ്ക്ക് കുത്തുന്നു, തിരിച്ചു വരുന്നു, ഇത്രേ ഉള്ളൂ പരിപാടി. നോട്ടേൻ്റെ ആളാണ്. ആ, നോട്ടയുടെ ആളാണ്. ഇപ്പോൾ പള്ളിയിലെ സുപ്രീം കോടതി വിധി കിടപ്പുണ്ട്, പിന്നെ ഇതപ്പോഴത്തെ കൊച്ചിലെ ഫ്ലാറ്റോ അങ്ങനെ ആണ്ട് സുപ്രീം കോടതി ഇത്. ഏതെങ്കിലും വിധികൾ സർക്കാർ നടന്നുണ്ടോ? അവർ ശബരിമല മാത്രം പെണ്ണുങ്ങളെ കയറ്റി വന്നാൽ മാത്രമേ ഇപ്പോൾ നടന്നുള്ളൂ. ഇതെല്ലാം ആലോചിച്ച് തന്നെയാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. ശബരിമല കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ ചർച്ചയാണോ? അല്ല. അല്ല. എന്തുണ്ടാ? അത് വീട്ടില്ല, വിഷയം വീട്ടില്ല. അപ്പോൾ ഇത്തവണ നിങ്ങളൊക്കെ എന്തൊക്കെ ആയിരിക്കും ആലോചിക്കുക വോട്ട് ചെയ്യുമ്പോൾ? സാമ്പത്തിക മാന്ദ്യം. അങ്ങനെ ഒരു ഇതിൽ വന്നതല്ലായിരുന്നു ശബരിമല, സ്ത്രീകൾക്ക് കയറരുതെന്നും പറഞ്ഞ. അപ്പോൾ കയറ്റുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു വിഷമം വരുമല്ലോ. ഒരു സുപ്രീം കോടതി വിധി അത് നടപ്പാക്കാനുള്ളത് ബാധ്യതയില്ലേ? അത് അങ്ങനെ ഒരു സംശയം എനിക്കുണ്ട്. അതപ്പം ഗവൺമെൻറ്റിനെ തന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമുണ്ടോ? ശബരിമല ചർച്ചാ വിഷയമാകേണ്ട കാര്യമില്ല, പൊതുവില്ല. ചർച്ചയാക്കുന്ന കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്, BJPയും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഇവിടെ പ്രധാനമായിട്ട് ചർച്ച? നിങ്ങളൊക്കെ എന്താലോചിച്ചിട്ട് വോട്ട് ചെയ്യുക? ഞങ്ങളൊന്നും ചെയ്യാറില്ല. നമ്മൾ നേരം വെളുത്താൽ ഏറ്റുപോകുന്നു, മുറ്റമടിക്കുന്നു, തൊഴിലുറപ്പ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ജീവിതം. ആ, അല്ലാതെ നമുക്ക് തന്നെ പ്രത്യേകിച്ച് ആർക്കും ഇന്നെ ആൾക്ക് അങ്ങനെയുള്ള രീതിയൊന്നും നമുക്കില്ല. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നേരത്തെയുള്ള നിലപാടിൽ നിന്നും CPM പിന്നോട്ട് പോയിട്ടുണ്ട്. UDFും BJPയും ഈ ഘട്ടത്തിലും ശബരിമല ഇവിടെ ചർച്ചയാക്കുന്നുണ്ട്. പക്ഷേ പാലയിലെ ജനങ്ങളുടെ മനസ്സിൽ ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകുമോ എന്നറിയാൻ കാത്തിരിക്കാം. പാലയിൽ നിന്നും ക്യാമറമാൻ ഖലീൽ ഇബ്രാഹിമിനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.